ഹാഷ്മി ഇത്തവണ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കും ആ നിലയിലുള്ള സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും സഖ്യകക്ഷികളിൽ ഒക്കെ വരുന്നത് നേരത്തെ ഈ പദവികൾ ഏറ്റെടുക്കുന്നതിനോട് രാഹുൽ ഗാന്ധിക്ക് ഒരു വിമുഖതയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അത്രയും അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റിലുമാണ് വിജയിച്ചത് പത്ത് ശതമാനം ലോക്സഭാംഗങ്ങളുടെ വേണം എന്നാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത്തരത്തിലൊരു പദവി നൽകുന്നതിന് വേണം എന്നാണ് വ്യവസ്ഥ അതനുസരിച്ച് അൻപത്തിനാല് അംഗങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങൾ ഇന്നലെ വിശാൽ പട്ടേൽ കൂടി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവാണ് വിശാൽ പട്ടേൽ മഹാ ാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നുള്ള വിശാൽ പട്ടേൽ കൂടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി നൂറംഗങ്ങളായിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായി തന്നെ നൽകേണ്ടി വരും ഈ പ്രതിപക്ഷ നേതൃ നേതാവ് എന്ന പദവി ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ് മാത്രമല്ല നടപടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് പ്രധാനമന്ത്രിയുമായി നേർക്കുനേർ ഈ പാർലമെൻറ്റിലെ ചർച്ചകളിൽ നേരിടേണ്ട ആളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കേണ്ട ആളാണ് ഈ പ്രതിപക്ഷ നേതാവ് നിരവധി നിർണായകമായ പദവികൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ മേധാവിയാകട്ടെ സി ബി ഐയുടെ തലവനാകട്ടെ ഇവരെയൊക്കെ നിശ്ചയിക്കുന്നതിലടക്കം പ്രതിപക്ഷ നേതാവിന് കൂടി പങ്കുണ്ട് പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായ സമിതിയാണ് അത് തീരുമാനിക്കേണ്ടത് അങ്ങനെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഇത് നേരത്തെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഈ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ലോക്സഭാകക്ഷി നേതാക്കൾ അത് ഒരു സഭാ സഭാകക്ഷി നേതാവ് ഏതായാലും എല്ലാ പാർട്ടിക്കും ഉണ്ടാകും അങ്ങനെ കോൺഗ്രസിൻ്റെ ലോക്സഭാകക്ഷി നേതാവ് എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാലിൽ മല്ലികാർജുൻ ഖാർഗെയും രണ്ടായിരത്തി പത്തൊൻപതിൽ അധീർ രഞ്ജൻ ചൗധരിയുമാണ് പ്രവർത്തിച്ചിരുന്നത് അവരെ ഒരു അനൌദ്യോഗിക പ്രതിപക്ഷ നേത നേതൃസ്ഥാനത്തേക്ക് നേതാ നേതാവ് എന്ന നിലയിലുള്ള വിശേഷണമാണ് നൽകിയിരുന്നത് പക്ഷേ അവർക്ക് ഈ പ്രതിപക്ഷ നേതാവിനുള്ള പദവികളൊന്നും ബി ജെ പി സർക്കാർ നൽകിയിരുന്നില്ല പക്ഷേ ഇത്തവണ ശക്തമായ ഒരു പ്രതിപക്ഷ നിരയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്തെ നയിക്കേണ്ട ആൾ ഒരു പ്രധാനപ്പെട്ട നേതാവാകണം എല്ലാ സഖ്യകക്ഷികളെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളായിരിക്കണം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ശിവസേന വി സി കെ തുടങ്ങിയ പാർട്ടികളൊക്കെ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സഖ്യകക്ഷികൾക്ക് എതിർപ്പില്ല കോൺഗ്രസിൽ എതിർപ്പില്ല മാത്രമല്ല പകരമൊരു പ്ലാൻ ബി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതേയില്ല കഴിഞ്ഞ തവണ ശശി തരൂരിൻ്റെയൊക്കെ പേര് പരിഗണിച്ചിരുന്നത് ഈ ലോക്സഭയിൽ പാർലമെൻറ്റിൽ അവിടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും വളരെ അനായാസം പറയാൻ കഴിയണം എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് ഇത്തവണയും അതും ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു നേതാക്കൾ ഇപ്പോൾ ഏതായാലും കോൺഗ്രസിൻ്റെ പരിഗണനയില്ല പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി നേതാവായിരുന്ന തരുൺ ഗൊഗോയ് ശശി തരൂർ കെ സി വേണുഗോപാൽ അങ്ങനെ തുടങ്ങി നിരവധി പേര് മനീഷ് തിവാരിയുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതൃനിരയെ ഇനി നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് കോൺഗ്രസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് നാളെ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക